27 രാജ്യങ്ങൾ കടന്ന് ലണ്ടൻ വരെയുള്ള ഈ കരമാർഗമുള്ള യാത്ര ഒരു സാഹസമല്ലേ? വലിയ സാഹസമാണ്, വലിയ സാഹസമാണ്. സാഹസത്തെ അതിജീവിക്കാൻ കഴിയുമെന്ന് പറയുന്ന ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ട്. നമുക്ക് ഇംഗ്ലണ്ടിൽ വരെ കാറിൽ പോവാം. 27 രാജ്യങ്ങളിൽ നടന്നു വേണം പോവാൻ. 5 പേരേ പോകുന്നുള്ളൂ, 7 പേര് പോകുന്ന ഒരു വണ്ടിയിലാണ് പോകുന്നത്. 27 രാജ്യങ്ങളുടെയും വിസയും ശരിയാവണം. അങ്ങോട്ട് വണ്ടിയെ പോവുക, കാറ് തിരികെ കപ്പലിൽ അയക്കുക, തിരിച്ചു പോരുക. ഞാൻ 1 മാസത്തോളം വേണ്ടി വരുന്നു, ഉദ്ദേശം കണക്കാക്കുന്നു. എനിക്കതിൽ താല്പര്യമൊന്നും 27 രാജ്യങ്ങളുമായിട്ട് പരിചയപ്പെടാനും അവിടുത്തെ വിവരങ്ങൾ അറിയാനും സാധിച്ചാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു വലിയ യാത്രാവിവരണ ഗ്രന്ഥത്തിൻ്റെ അസംസ്കൃത വസ്തുവാണ്. ഞാനിപ്പോൾ ഇംഗ്ലണ്ടിൽ പോയി, നെതർലാൻഡ്സിൽ പോയി. നെതർലാൻഡ്സിൽ 1 ആഴ്ച താമസിച്ചുള്ളൂ. യൂറോപ്യൻ രാജ്യങ്ങളിൽ 6 രാജ്യങ്ങളിൽ 14 ദിവസം താമസിച്ചുള്ളൂ. പക്ഷേ ബാക്കി വിവരങ്ങൾ വായിച്ചെടുക്കുകയാണ്, തേടിപ്പിടിക്കുകയാണ്. യൂറോപ്യൻ സ്മരണകൾ വന്നു, നെതർലൻഡ്സിനെക്കുറിച്ച് ഡച്ച് സാമ്രാജ്യത്തിൻ്റെ ഹൃദയഭൂമിയിലുള്ള പുസ്തകം വന്നു, ഇംഗ്ലണ്ടിനെക്കുറിച്ച് ആംഗ്ല സാമ്രാജ്യത്തിൻ്റെ പുസ്തകം വന്നു, ശ്രീലങ്കയെക്കുറിച്ച് പുസ്തകം വന്നു. അങ്ങനെ പുസ്തകങ്ങൾ എഴുതുക എന്നുള്ള ഒരു ആഗ്രഹം ഈ യാത്രയുടെ ഒരു പ്രചോദനമാണ്. ഞാൻ 15 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച യാത്രാവിവരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ആൻഡമാൻസിനെക്കുറിച്ചും ആന്ധ്രയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. വയലാർ രാമവർമ്മയായിട്ടുള്ള വിജയത്തിൻ്റെ പേരിൽ ഞങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്തു. ഹിമാലയത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ, നേപ്പാൾ, ഭൂട്ടാൻ, സിക്കിം, ചൈന, ഇന്ത്യ, ഇങ്ങനെ വയലാറിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഹിമാലയം ലോക സംസ്കാരത്തിൻ്റെ ഒരു ദീപസ്തംഭമാണ്. ആ ഹിമാലയത്തിലുള്ള രാജ്യങ്ങളിൽ ഈ സംസ്കാരം എങ്ങനെ പ്രതിഫലിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ യാത്രാവിവരണം എഴുതുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചിരുന്നത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അതിന് ആയുസുണ്ടായില്ല. ഒരു ഉപജീവന മാർഗമെന്ന നിലയ്ക്ക് ബിസിനസ്സിൽ കെട്ടിയിടപ്പെടേണ്ടി വന്ന ഒരു എഴുത്തുകാരനാണ്. സമാന്തരമായിട്ട് എൻ്റെ സാഹിത്യ വ്യാപാരങ്ങൾ, ലേഖന വ്യാപാരങ്ങൾ, കവിതാ വ്യാപാരങ്ങൾ തുടർന്നു വന്നു. അങ്ങനെ ഏതാണ്ട് 15 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷമാണ് കഴിഞ്ഞ 14 കൊല്ലമായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന മൊഴിമുത്തുകൾ എന്ന എൻസൈക്ലോപീഡിയാവുന്നത്. ബ്രിട്ടീഷ് പര്യടനത്തിനിടയിൽ ഓക്സ്ഫോർഡിൽ പോയപ്പോൾ അവിടെ നിന്നൊരു പുസ്തകം കിട്ടി, ഡിക്ഷണറി ഓഫ് കൊട്ടേഷൻസ്. 900 പേജുണ്ട്. വിലപ്പെട്ട ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് തോന്നി, അത് ഞാൻ വാങ്ങിച്ചു. അതുപോലെ ഇംഗ്ലീഷിൽ വേറെ പുസ്തകങ്ങൾ കിട്ടി. സംസ്കൃതത്തിൽ സുഭാഷ് രത്നാവലി പോലെ പുസ്തകം വേറെയുണ്ട്. അതുപോലെ വേറെ പുസ്തകങ്ങൾ സംസ്കൃതത്തിലുണ്ട്. പക്ഷേ മലയാളത്തിൽ അങ്ങനെ ഒരു പുസ്തകം വന്നിട്ടില്ല എന്നെനിക്ക് ബോധ്യമായി. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഏതായാലും ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ച് 14 കൊല്ലം മുമ്പ് എഴുതാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 36,000 ചില്വാനും
ഉദ്ധരണികൾ ശേഖരിച്ചു വരുന്നു. ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. മറ്റ് തിരുവിതാംകൂറിൽ, കൃത്യമായി പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ കുറിച്ചിത്താനം എന്ന സ്ഥലത്ത് ഒരു നാമമാത്ര ജന്മി കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വന്നത്. എൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു ആയുർവേദ ആചാര്യനും കവിയുമായിരുന്നു. ഒരുപാട് പേരെ ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ പഠിപ്പിച്ചിരുന്നു. അവിടെ ഒരുപാട് പേര് താമസിച്ച് പഠിച്ചിരുന്നു. പ്രസിദ്ധ സാഹിത്യകാരനായ പൊൻകുന്നം വർക്കി അവിടെയാണ് പഠിച്ചത്, സംസ്കൃതം പഠിച്ചത്. മലയാളം ഹയർ പാസ്സായാൽ അക്കാലത്ത് ജോലി കിട്ടും. അങ്ങനെ വർക്കി സാറിന് ജോലി കിട്ടിയത് കുറിച്ചിത്താനം സ്കൂളിലാണ്. എന്നെ ആയുർവേദം പഠിപ്പിക്കണമെന്ന് അച്ഛനാഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. പ്രസിദ്ധമായൊരു സംഭവമുണ്ട്. പ്രസിദ്ധനായ ജോസഫ് ചായിയാടൻ അച്ഛനോട് ചോദിച്ചു, എസ് പി ഐ വൈദ്യം പഠിപ്പിക്കണ്ടേ എന്ന് ചോദിച്ചു. ഉടനെ അച്ഛൻ പറഞ്ഞു, അയാൾക്കതിൽ താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം സമൂഹമാകെ രോഗഗ്രസ്തമാണ്. ഈ സമൂഹത്തെ ചികിത്സിച്ച് സമൂഹത്തിൻ്റെ അസുഖം മാറ്റുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം തോന്നുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിൽ ഈ സാമ്പത്തികമായിട്ട് വലിയ ശേഷി ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ആ ആയുർവേദ പശ്ചാത്തലമാണ് പ്രധാന മൂലധനമായിട്ടുണ്ടായിരുന്നത്. ഈ വൈദ്യസേവനത്തെ വ്യാപാരവൽകൃതമാക്കുന്നതിൽ അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വ്യാപാരവൽകൃതമാകാതെ മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. ഈ ഒരു സംഘടന തുടക്കത്തിലുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പത്രപ്രവർത്തകനാവാൻ തിരിയുന്നത്. അവിടെ വച്ച് എനിക്ക് പത്രപ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. അതും കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്, സാമ്പത്തിക പ്രശ്നങ്ങളാണ്. തിരികെ വന്ന് നാമമാത്രമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന വൈദ്യശാലയുടെ ചുമതല ഏൽക്കേണ്ടി വന്നു. അവിടെ നിന്ന് ഞാൻ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ആയിരിക്കാം അച്ഛൻ്റെയും മറ്റ് അച്ഛൻ്റെ ശിഷ്യന്മാരുടെയും മറ്റു പലരുടെയും പിന്തുണ ഉണ്ടായിരുന്നു. ഏതായാലും ശ്രീധരി എന്ന ആ സ്ഥാപന ബ്രാൻഡ് നെയിം നാലു പേര് അറിയുന്ന നിലയിലേക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ആദ്യകാലത്ത് വീട്ടിൽ ഭട്ടരിപ്പാട് EMS പോലായ വിപ്ലവകാരികളുമായിട്ടാണ് സഹകരിച്ചത്. അവരിൽ നിന്നാണ് ഊർജ്ജം കൊണ്ടത്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അടുത്തു നിന്ന് നോക്കിക്കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ യോഗക്ഷേമ സഭ നമ്പൂതിരി സമുദായത്തിലെ നവോത്ഥാന പ്രസ്ഥാനമാണ്. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ട് ഉയർന്നു വന്ന വലിയൊരു വിപ്ലവ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ ആദ്യകാലത്ത് ഞാൻ സഹകരിക്കാനിടയായി. അത് രസകരമായ സംഭവം, ഞാൻ EMS കുറിച്ച് ആദ്യം കേൾക്കുന്നത് ശ്രീജിത് തോമസ് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. അദ്ദേഹത്തിന് പ്രശസ്തമായ നിരീക്ഷണമുണ്ട്, നല്ല കത്തോലിക്കനും നല്ല നമ്പൂതിരിയും ഇന്നല്ലെങ്കിൽ നാളെ കമ്മ്യൂണിസ്റ്റ് ആവും അദ്ദേഹം എഴുതിയത്. അന്നൊക്കെ എനിക്ക് അദ്ദേഹമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വരാറുണ്ട്, ഞാൻ കൂത്താട്ടടുത്ത് പോയി അദ്ദേഹം കാണാറുണ്ട്. അങ്ങനെ അക്കാലത്ത് വിദ്യാർത്ഥി ജീവിതകാലം മുതൽ ഈ ഇത്തരം പുരോഗമനവാദികളായിട്ടുള്ള വിപ്ലവകാരികളായിട്ടുള്ള പരിചയം ആയിരിക്കാം, അല്ലെങ്കിൽ അതും ഒരു കാരണമായിരിക്കാം എനിക്ക് വായിച്ച് വായിച്ച് ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം വരാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ തിരിച്ചു നോക്കുമ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ എന്നെക്കുറിച്ച് നാല് പേര് എഴുതിയിട്ടുണ്ട്. നടക്കാത്ത മഹാകാര്യം നടത്താമെന്ന ചിന്തയിൽ നടന്നിത് എത്രയോ കാലം നടപ്പായി തീർന്നു മിച്ചവും. ആ യാത്ര ഒന്നോ രണ്ടോ വർഷമല്ല, 90 വർഷത്തോളം തുടങ്ങുന്നു.